ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അമ്മ നമുക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. ആദ്യമായി ഉച്ചരിച്ച വാക്കും അമ്മ എന്ന് തന്നെ ആയിരിക്കുമല്ലോ. അതുപോലെ ഈശോയുടെ സഹന വഴികളിൽ അവിടുത്തോടൊപ്പം നടന്ന ഒരമ്മയെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഈ നോമ്പുകാലത്ത് നമ്മളും കൂടുതൽ ധ്യാനിക്കുന്നതും യാത്ര ചെയ്യുന്നതും അവിടുത്തെ സഹനങ്ങളുടെ വഴികളിലൂടെ തന്നെയാണല്ലോ. ഒരു വലിയ കാലഘട്ടം മുഴുവൻ യഹൂദർ പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന രക്ഷകൻ മറിയം എന്ന ആ സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് മംഗളവാർത്ത തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ വാർത്ത പരിശുദ്ധി അമ്മയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ലായിരുന്നുവെന്ന് അവളുടെ പിന്നീടുള്ള ഈശോയോടൊപ്പമുള്ള കനൽ വഴികളിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോയുടെ 12-ാമത്തെ വയസ്സിൽ കാണാതാകൽ മുതൽ ഇങ്ങനെയാണ് എൻ്റെ അപ്പൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അപമാനങ്ങളും വെല്ലുവിളികളും ഏറ്റുവാങ്ങി സഹനത്തിൻ്റെ പുതിയ സന്ദേശങ്ങൾ മനുഷ്യരുടെ ഇടയിൽ കൊടുക്കാൻ ഇറങ്ങിയപ്പോഴും അങ്ങനെ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും മേടിച്ചവരുടെ തന്നെ കൊലവിളിക്ക് ശേഷം അവസാനം കുരിശിനടിയിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ജീവനറ്റ ശരീരം ചെറുപ്പത്തിൽ അവനെ താലോലിച്ചിരുന്ന അതേ മടിത്തലത്തിൽ വിറങ്ങലിക്കുന്ന കൈകളോട് ഏറ്റുവാങ്ങുമ്പോഴും അവൾ സമ്മതം മൂളി സ്വന്തമാക്കിയ മംഗളവാർത്ത മനുഷ്യരക്ഷകനായ ഈശോയ്ക്കൊപ്പം സഹന വഴികളിലൂടെ നടന്ന് സഹരക്ഷകയാകാനുള്ള വിളിയായിരുന്നുവെന്ന് പരിശുദ്ധി അമ്മ തിരിച്ചറിയുകയായിരുന്നു. ഈ നോമ്പുകാലത്ത് ഈശോയുടെ സഹനങ്ങളെ മനസ്സിലാക്കുവാൻ അമ്മയ്ക്കൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി. അവളുടെ സഹനങ്ങളുടെ ആഴങ്ങൾ തിരിച്ചറിയാൻ പരിശുദ്ധി അമ്മയെ ഒന്ന് ധ്യാനിക്കാൻ സാധിച്ചാൽ ഈശോയുടെ സഹനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകും. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചത്, ദൈവത്തെക്കുറിച്ച് അവൾ സദാ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈശോയെ ധ്യാനിച്ചതുകൊണ്ടാണ്. സഭയുടെ ആരംഭം മുതലേ പരിശുദ്ധി അമ്മ പ്രധാനപ്പെട്ടവളായിരുന്നുവെങ്കിലും 12-ാം നൂറ്റാണ്ട് മുതലാണ് പരിശുദ്ധി അമ്മയെ കൂടുതൽ ധ്യാനിക്കുന്ന രീതിയിൽ വ്യാകുല മാതാവിൻ്റെ തിരുനാളൊക്കെയായി ആചരിക്കപ്പെടുവാനായിട്ട് തുടങ്ങിയത്. വിശുദ്ധ ഗ്രന്ഥങ്ങളും സഭാ പഠനങ്ങളും സഭാ പാരമ്പര്യങ്ങളും ഒക്കെയാണ് ഈ വിശ്വാസ പൈതൃകത്തിൻ്റെ ആരംഭത്തിൻ്റെ ഉറവിടം. 7-ാം പിയൂസ് മാർപ്പാപ്പ തിരുസംഘടനകളോടുള്ള ഭക്തിയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് വ്യാകുല മാതാവിനുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുകയും വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആരംഭിക്കുകയും ചെയ്തു. ഈ നോമ്പുകാലത്ത് ഈശോയുടെ പീഡാസഹന യാത്രയെ കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ നമ്മൾ ചുരുക്കി ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വേദനാനുഭവങ്ങൾ ഈശോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാനാത്മകമായി ക്രമീകരിച്ചിട്ടുണ്ട്. അത് മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ എന്ന പേരിലാണ് തിരുസഭയുടെ പ്രാർത്ഥനാ പാരമ്പര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1-ാമത്തേത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനമാണ്. ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ വന്നപ്പോൾ രക്ഷകനെ കണ്ടിട്ട് മാത്രമേ മരിക്കൂവെന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച ശിമയോൻ ഉണ്ണീശോയെ കൈകളിലേന്തി ലാളിച്ചുകൊണ്ട് മാതാവിനോട് പറയുകയാണ്, ഇവൻ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, നിന്റെ ഹൃദയത്തെ ഒരു വാൾ ഭേദിക്കുമെന്ന്. പക്ഷേ അത് എന്നായിരുന്നുവെന്ന് മാത്രം അദ്ദേഹം പ്രവചിച്ചില്ല. എന്നാൽ ഹൃദയഭേദനം പ്രവചിച്ച അന്നു മുതൽ 33 വർഷങ്ങൾക്കിപ്പുറം കുരിശിൽ 3 ആണികളിൽ തൂങ്ങിയാടപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ അവസാന ശ്വാസം വരെ ഈ പ്രവചനം ആ അമ്മയെ നിരന്തരം കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. 2-ാമത്തെ വ്യാകുലം ഈജിപ്തിലേക്ക് ബെത്ലഹേമിൽ നിന്നുള്ള പലായനമാണ്. ഇത് വായിക്കാനും പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 593 കിലോമീറ്ററാണ്. മരം കൊച്ചുന്ന തണുപ്പത്ത് പച്ചപ്പാതിരായ്ക്ക് നിറവയറുമായി ദിവസങ്ങളോളം മാസങ്ങളോളം വേദനിച്ച് ഇരുന്നും നടന്നും കിടന്നും യോസേപ്പിതാവിനൊപ്പം യാത്ര ചെയ്ത ഒരു അമ്മയുടെ വേദന അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. 3-ാമത്തെ വ്യാകുലം, 3 ദിവസത്തേക്ക് ദേവാലയത്തിൽ വെച്ച് 12 വയസ്സുകാരനായ ഈശോയെ കാണാതായപ്പോൾ ആ അമ്മ അനുഭവിച്ച വേദനകളും മാനസിക സംഘർഷങ്ങളൊക്കെയാണ്. ഇതൊരു റിഹേഴ്സലായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 33 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും 3 ദിവസത്തേക്ക് മകനെ ഈ അമ്മയ്ക്ക് വീണ്ടും നഷ്ടപ്പെടുന്നുണ്ട്. 4-ാമത്തെ വ്യാകുലം, കാൽവരി യാത്രയിൽ നാട്ടുകാരാലും അധികാരികളാലും പടയാളികളാലും അത്രമാത്രം അപമാനിക്കപ്പെട്ട വടുക്കളറ്റ ഈശോയെ വഴിയിൽ വെച്ച് അമ്മ കാണുമ്പോൾ അനുഭവിക്കുന്ന അവളുടെ വേദനയാണ്. 5-ാമത്തേത്, പ്രാണവേദനയാൽ കുരിശിൽ കിടന്ന് പിടയുന്ന മകനെ കുരിശിനടിയിൽ നിന്ന് ചങ്കുപൊടിഞ്ഞ് കാണുന്ന ഒരു അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. 6-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത്, ഒഴിവുചാല പോലെ കീറിമുറിക്കപ്പെട്ട ഈശോയുടെ ജീവനറ്റ ശരീരം കുരിശിനടിയിൽ നിന്ന് അമ്മയുടെ മടിത്തട്ടിലേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ തൻ്റെ മകനെ കണ്ട് അവനെ നെഞ്ചോട് ചേർത്ത് അടുക്കി പിടിച്ച് കരയുന്ന ഒരു അമ്മയെ ചിന്തിക്കാനാകുമോ? എങ്കിൽ ഈ വേദന നിന്റെ കണ്ണു നിറയ്ക്കും. 7-ാമത്തേത്, കല്ലറയിൽ അടയ്ക്കപ്പെടുന്ന മകനെ ഇനി ഒരിക്കലും കാണാനാകില്ലല്ലോ എന്നോർത്ത് വിങ്ങുന്ന ഒരു അമ്മയുടെ ഹൃദയ നൊമ്പരമാണ്. ഈ 7 വ്യാകുലങ്ങളെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായി ചുരുക്കി ഒന്നുകൂടെ പറയാം. ശിമയോന്റെ പ്രവചനം,
ഈജിപ്തിലേക്കുള്ള പലായനം, ദേവാലയത്തിൽ കാണാതാകുന്നത്, കാൽവരി യാത്രയിൽ കണ്ടുമുട്ടുന്നത്, കുരിശുമരണത്തിന് സാക്ഷിയാകുന്നത്, മകന്റെ ശരീരം മടിയിൽ ഏറ്റുവാങ്ങുന്നത്, അവസാനത്തേത് കല്ലറയിൽ അടക്കപ്പെടുമ്പോൾ സാക്ഷിയാകുന്നത്. ഈ ഏഴ് വ്യാകുലങ്ങളാണ് തിരുസഭയുടെ പ്രാർത്ഥനാ പാരമ്പര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ചിന്ത വായിച്ചത് ഇപ്രകാരമാണ്: ഒരു മകന്റെ വേദന, ബുദ്ധിമുട്ട് മകനോടൊപ്പമോ ചിലപ്പോൾ മകനേക്കാൾ അധികമോ അനുഭവിക്കുന്നത് അമ്മമാരാണെന്ന്. അതുകൊണ്ടാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ചൊല്ലുന്ന കുരിശിനു വഴി പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: പരിശുദ്ധിയമ്മയെ, ദൈവമാതാവേ, ഈശോയുടെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. അതെ, ആ അമ്മയ്ക്കേ അറിയൂ ആ വേദനയുടെ ആഴം എത്രമാത്രം ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്: അമ്മേ, ഞങ്ങളുടെ ഹൃദയത്തിലും ഈശോയുടെ വേദന പതിപ്പിച്ച് മനസ്സിലാക്കി തരണമേ എന്ന്. ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ മഹത്വം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴും അവിടുത്തെ സഹനത്തിൽ നമ്മളും നോമ്പൊക്കെ എടുത്ത് ഒരുങ്ങി പങ്കാളികളാകുന്നുണ്ട്. എങ്കിലും ഈശോയെ കുരിശിൽ തറയ്ക്കുമ്പോഴും ഹൃദയം കുത്തി തുറക്കുമ്പോഴും മുഖത്ത് കാറി തുപ്പുമ്പോഴുമൊക്കെ ചുറ്റുവട്ടം നിൽക്കുന്നവരിൽ പലർക്കും ചിലപ്പോൾ നമ്മെപ്പോലെ സഹതപിക്കാനുള്ള ഒരു കാഴ്ച മാത്രമായിരുന്നു അത്. എന്നാൽ പരിശുദ്ധി അമ്മയ്ക്ക് അത് ഈശോയുടെ ഒപ്പമുള്ള ജീവിത വേദനകളുടെ ഒരു ബലിയാത്ര തന്നെയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമുക്കും ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടേതായ ഒരുപാട് വേദനകൾ നമുക്കില്ലേ? ഈശോയുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ പരിശുദ്ധി അമ്മ മനസ്സിലാക്കിയെടുത്ത് കൂടെ നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും പരിശുദ്ധി അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ബലിയർപ്പണമാക്കി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കുരിശിൻ്റെ സഹനത്തിൻ്റെ ബലിയർപ്പണങ്ങൾക്ക് രക്ഷയുണ്ട്, ഉയർപ്പുണ്ട് എന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? സഹനങ്ങൾ ദൈവത്തിന് മുൻപിലുള്ള സമർപ്പണമാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്നത്, മനസ്സ് സ്വസ്ഥമാകുന്നത് നമുക്ക് തിരിച്ചറിയാനാകും. അതിനുള്ള പരിശീലനമായി മാറട്ടെ. പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.